ബംഗാളിൽ പൂർവാധികം ശക്തിയോടെ സി പി ഐ എം തിരിച്ചുവരുന്നു പണ്ട് ബംഗാളും ത്രിപുരയുമെല്ലാം തന്നെ സി പി ഐ എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു പക്ഷേ കാലക്രമേണ ആ ശക്തിയെല്ലാം ക്ഷയിച്ചു തുടങ്ങി പിന്നീട് അധികാരവും നഷ്ടപ്പെട്ടു എന്നാൽ ഇപ്പോൾ ഇനി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വലിയൊരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് സി അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് ഒരുപക്ഷെ ബി ജെ പി പ്രതീക്ഷിച്ചതിലും കൂടുതൽ അത് കോൺഗ്രസിനെ മാത്രമായിരുന്നില്ല മറ്റ് എല്ലാ പാർട്ടികളെയും സാരമായി തന്നെ ബാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി യോഗം വിളിച്ചതും രണ്ടര മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി യോഗം ചേർന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മല്ലികാർജുൻ ഖാർഗെ ഒരു യോഗം വിളിച്ചിരുന്നെങ്കിലും പല നേതാക്കൾക്കും പല അസൗകര്യങ്ങൾ മൂലവും ആ യോഗത്തിൽ ചേരാനായി സാധിച്ചിരുന്നില്ല ആ സാഹചര്യത്തിലാണ് പിന്നീട് ഇപ്പോൾ യോഗം വിളിച്ചിരിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ ചർച്ച ചെയ്യാൻ ഒട്ടനവധി കാര്യങ്ങളുമുണ്ട് ആദ്യത്തേത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് രണ്ടാമത്തേത് പാർലമെന്റിലെ സുരക്ഷാ വീഴ്ച പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയോടൊപ്പം തന്നെ കൂട്ടി വയ്ക്കേണ്ടതാണ് പ്രതിപക്ഷ എം പിമാരുടെ സസ്പെൻഷനും മൂന്നാമത്തേത് തൃണമൂൽ കോൺഗ്രസ് എംപിയായ മെഹോ മൈത്രയെ പുറത്താക്കിയ വാർത്ത അങ്ങനെ ഇത്തവണ ഇന്ത്യ മുന്നണിക്ക് ചർച്ച ചെയ്യാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ എങ്ങനെ അഭിമുഖീകരിക്കും എന്നുള്ളതാണ് ഇത് ചർച്ച ചെയ്യാനായി മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നിതീഷ് കുമാറും അരവിന്ദ് കെജ്രിവാളും എല്ലാവരും ഉൾപ്പെടുന്ന പ്രതിപക്ഷ നേതാക്കളുടെ സഖ്യം തന്നെ ചേർന്നിട്ടുണ്ടായിരുന്നു പ്രധാന അജണ്ട എന്ന് പറയുന്നത് സീറ്റ് വിഷയത്തിൽ ഒരു ധാരണയിലെത്തുക എന്നുള്ളതാണ് എന്നാൽ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ഏറ്റവും വലിയ ചർച്ച വിഷയവും എല്ലാവരും ഉറ്റുനോക്കിയിരുന്നതും ബംഗാളിലേക്കാണ് കാരണം ബംഗാളിലെ മമതയുടെ ചില ഐക്യപ്പെടലുകൾ കഴിഞ്ഞ ദിവസം മമത പറയുകയുണ്ടായിരുന്നു കോൺഗ്രസുമായി ഒരു ഐക്യപ്പെടലിന് മമത തയ്യാറാണ് എന്ന് കാരണം ലക്ഷ്യമൊന്നേ ഉള്ളൂ ബി ജെ തകർക്കുക എന്ന് അതിനുശേഷം മമത വീണ്ടും സി പി ഐ എമ്മുമായി ഒരു ഐക്യപ്പെടലിന് തയ്യാറാണെന്ന പ്രസ്താവന ഒരുക്കി താൻ എന്തിനും തയ്യാറാണ് എന്നായിരുന്നു മമതയുടെ ആ വാക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആചാര്യ സോമനാഥ് ചാറ്റർജിയെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ലോക്സഭയിലെ തന്റെ സീറ്റ് മമത ഉറപ്പിച്ചത് ദീദി എന്നായിരുന്നു മമതയുടെ ഓമന പേര് അതിനുശേഷം ബംഗാൾ എന്നും മമതയ്ക്ക് സ്വന്തമായിരുന്നു പക്ഷേ ബംഗാളിലെ ഏക വനിതാ മുഖ്യമന്ത്രി ബംഗാൾ കണ്ട ഏറ്റവും ധീരയും ശക്തയുമായ വനിത ധീരമായ നിലപാടുകൾക്ക് ഉടമ പക്ഷേ ആ നിലപാടുകളാണ് ഇപ്പോൾ മാറി മറിയുന്നത് കാരണം ബി വളർച്ച തെല്ലൊന്നുമല്ല മമതയെ തളർത്തുന്നത് അതുകൊണ്ട് ഏത് തരത്തിലുള്ള ഐക്യപ്പെടലിനും മമത തയ്യാറാണ് പക്ഷേ ഒരേ ഒരു കണ്ടീഷൻ മാത്രം ബി ജെ പിയെ തറ പറ്റിക്കണം അതുകൊണ്ട് തന്നെയാണ് അത്ര വലിയ ശത്രു ആയിരുന്നിട്ട് പോലും സി പി ഐ താൻ ഒരു സഖ്യത്തിന് തയ്യാറാണെന്ന് മമത പറയാതെ പറഞ്ഞു വെച്ചതും എന്നാൽ ആർ എസ് എസിനോട് അടുപ്പക്കാരായ തൃണമൂൽ കോൺഗ്രസുമായി യാതൊരു തരത്തിലുള്ള സഖ്യത്തിനും തങ്ങൾ തയ്യാറല്ല എന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ മുഹമ്മദ് സലീബ് പറഞ്ഞത് എന്നാൽ അതേസമയം തന്നെ സീതാറാം യെച്ചൂരി പറയുന്നത് മറ്റ് ചിലതാണ് അതായത് സംസ്ഥാനതലത്തിൽ തങ്ങൾ യാതൊരു തരത്തിലുള്ള അടുപ്പത്തിനും തയ്യാറല്ല അതായത് സംസ്ഥാന തലത്തിൽ തൃണമൂൽ കോൺഗ്രസുമായി യാതൊരു തരത്തിലുള്ള സഖ്യത്തിനും തങ്ങൾ തയ്യാറല്ല എന്ന് തീർത്തു തന്നെ പറയുന്നുണ്ട് എന്നാൽ ദേശീയതലത്തിൽ ബി ജെ പിയെ തകർക്കുവാൻ വേണ്ടി മാത്രം തങ്ങൾ തൃണമൂൽ കോൺഗ്രസുമായി അടുപ്പത്തിന് തയ്യാറാണെന്നും യെച്ചൂരി പറയുന്നു യെച്ചൂരിയുടെ ഈ വാക്കുകൾ സി പി എമ്മിലെ മറ്റ് നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നയതന്ത്രപരമായ ഒരു നിലപാടിലേക്ക് യെച്ചൂരി എത്തിയത് എന്നാൽ നേരെ മറിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും എല്ലാം തന്നെ വലിയ നേട്ടം കൈവരിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ മാസങ്ങൾക്ക് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്നെ മത്സരിച്ചു എന്നാൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ കളിയെല്ലാം പാളിപ്പോയി അതായത് കോൺഗ്രസിന് അഭിമുഖീകരിക്കേണ്ടി വന്നത് വലിയ തിരിച്ചടിയാണ് മാത്രമല്ല ബി ജെ പിക്ക് വലിയ വളർച്ചയും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ ഐക്യത്തിന് കോൺഗ്രസ് ഇത്രയും വേഗത കൂട്ടുന്നത് കഴിഞ്ഞ തവണത്തെ ബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്കായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത് ആ മത്സരത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേടിയത് നാല് ദശാംശം ഏഴ് ശതമാനം വോട്ടുകളാണ് അതുകൊണ്ട് തന്നെ ഇത്തവണയും തൃണമൂൽ കോൺഗ്രസിന് ഒരു ആത്മവിശ്വാസമുണ്ട് പക്ഷേ ബി ജെ പിയെ എതിർത്തുനിന്ന് തോൽപ്പിക്കാൻ ഈ ആത്മവിശ്വാസം മാത്രം പോരാ എന്നതുകൊണ്ട് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് ഒരു സഖ്യത്തിന് തയ്യാറാകുന്നത് ബി ജെ പി എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ബന്ധശത്രുവായ സി പി എമ്മിനെ തറ പറ്റിക്കാനായിട്ട് മമതാ ബാനർജി തന്റെ നിലപാടുകളെല്ലാം തന്നെ അടിയറിവെച്ചുകൊണ്ടായിരുന്നു സി പി എമ്മിനുമായി സഖ്യത്തിന് തയ്യാറായത് എന്നാൽ ആ തയ്യാറെടുപ്പ് പ്രായോഗികമായി എത്രമാത്രം നടപ്പിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസും മമതയുമായുള്ള സഖ്യം വലിയ രീതിയിൽ തന്നെ മുന്നോട്ടു പോകുമെന്നുള്ള കാര്യം ാണ് കാരണം ഇരുവരുടെയും ലക്ഷ്യവും ഇരുവരുടെയും നിലനിൽപ്പിന്റെ പ്രശ്നവും ബി തന്നെയാണ്